കെഎസ്ആർടി സിയിലെ ശമ്പള പ്രതിസന്ധിയിൽ തൊഴിലാളി യൂണിയനുകളുമായി ഗതാഗത മന്ത്രി ആന്റണി രാജു ഇന്ന് ചർച്ച നടത്തും സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ തൊഴിലാളികളുടെ ശമ്പളം മുടക്കരുതെന്നാണ് തൊഴിലാളി യൂണിയനുകളുടെ ആവശ്യം അതേസമയം സർക്കാർ സഹായം നൽകിയില്ലെന്നും സ്വന്തം നിലയിൽ അതേസമയം സർക്കാർ ശമ്പളം നൽകില്ലെന്നും സ്വന്തം നിലയിൽ ശമ്പളത്തിനുള്ള മാർഗം കണ്ടെത്തണമെന്നും മന്ത്രിയുടെ നിലപാട് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാണെന്നും തൊഴിലാളികൾക്ക് ശമ്പളം നൽകാൻ പണമില്ലെന്നുമാണ് കെഎസ്ആർടിസി മാനേജ്മെന്റ് പറയുന്നത് എന്നാൽ അഞ്ചാം തീയതിക്കുള്ളിൽ ശമ്പളം ലഭിച്ചില്ലെങ്കിൽ പണിമുടക്കുമെന്ന് ബി എം എസ് ഉൾപ്പെടെയുള്ള തൊഴിലാളി യൂണിയനുകളും വ്യക്തമാക്കുന്നു ഈ സാഹചര്യത്തിലാണ് കെഎസ്ആർടിസിയിലെ അംഗീകൃത തൊഴിലാളി യൂണിയനുകളുമായി മന്ത്രി ചർച്ച നടത്തുന്നത് ബി എം എസ് ടി ഡി എഫ് സിഐടിയു യൂണിയൻ നേതാക്കളുമായാണ് ചർച്ച എംഡിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ചർച്ച നടത്തിയെങ്കിലും പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞില്ല ശമ്പള കരാർ അനുസരിച്ച് എല്ലാ മാസവും അഞ്ചാം തീയതിക്കുള്ളിൽ ശമ്പള വിതരണം വേണമെന്നാണ് പ്രധാന ആവശ്യം എന്നാൽ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാണെന്നും യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ തൊഴിലാളികൾ തയ്യാറാകണമെന്നുമാണ് മന്ത്രിയുടെ നിലപാട് കഴിഞ്ഞ മാസം ഓവർ ഡ്രാഫ്റ്റ് എടുത്ത് ശമ്പളം നൽകി പ്രശ്നം താൽക്കാലികമായി പരിഹരിച്ചെങ്കിലും എല്ലാ മാസവും ഇത് തുടരാൻ കഴിയില്ല ശമ്പളം നൽകാൻ സർക്കാർ സഹായത്തിൽ ഇനി പ്രതീക്ഷ വേണ്ടെന്ന് ധനമന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞു സാമ്പത്തിക പ്രതിസന്ധി സൃഷ്ടിച്ച് തൊഴിലാളികളെ പിരിച്ചുവിടാനുള്ള ഗൂഢാലോചനയാണ് സർക്കാർ നടത്തുന്നതെന്ന് യൂണിയനുകൾ ആരോപിക്കുന്നു കേസ് പദ്ധതി ഉൾപ്പെടെ നടപ്പിലാക്കിയത് ഇതിൻ്റെ ഭാഗമാണെന്നും തൊഴിലാളികൾ ചൂണ്ടിക്കാണിക്കുന്നു അതിനാൽ ശമ്പള പ്രശ്നത്തിൽ നിലപാട് കടുപ്പിക്കാൻ തന്നെയാണ് തൊഴിലാളികളുടെ നിലപാട് പ്രശ്നപരിഹാരത്തിന് മന്ത്രി എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതാണ് കണ്ടറിയേണ്ടത് ദിവസം പന്ത്രണ്ട് മണിക്കൂർ ഡ്യൂട്ടി ഉൾപ്പെടെ ചില പുതിയ നിർദ്ദേശങ്ങൾ മന്ത്രി തൊഴിലാളികൾക്ക് മുമ്പിൽ വച്ചിട്ടുണ്ട് എന്നാൽ ഇത്തരം തൊഴിലാളി വിരുദ്ധ സമീപനം അംഗീകരിക്കാൻ കഴിയില്ലെന്ന് യൂണിയനുകൾ വ്യക്തമാക്കുന്നു ജനം തിരുവനന്തപുരം